നമുക്കെല്ലാവർക്കും വിജയിച്ച് വിജയിച്ചവരുടെ കൂടെ നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം. യുദ്ധങ്ങളും പടയോട്ടങ്ങളൊക്കെ വിജയിച്ച രാജാക്കന്മാർ, കായിക രംഗങ്ങളിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലൊക്കെ വിജയിച്ചവർ, ഇവരെയൊക്കെ ലോകം ഇന്നും ഓർത്തിരിക്കുകയുള്ളൂ, ഇവരെയൊക്കെ ലോകം ഇന്നും ആദരിക്കുകയുള്ളൂ. പക്ഷേ ചില മനുഷ്യർ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് മനഃപൂർവ്വം വിജയം വേണ്ട എന്ന് വെക്കുന്നു. ലോകചരിത്രം എന്നും വിജയിച്ചവരുടെ പക്ഷം ചേരുമ്പോൾ രക്ഷാകര ചരിത്രം എന്തുകൊണ്ടോ തോറ്റ മനുഷ്യരുടെ അല്ലെങ്കിൽ മനഃപൂർവ്വം തോൽവി ഏറ്റുവാങ്ങി മനുഷ്യരുടെ കൂടെ നിൽക്കുന്നു. വരുവാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ ചില സുഖങ്ങൾ ചില സന്തോഷങ്ങളൊക്കെ വേണ്ട എന്ന് വെക്കണമെന്നാണ് ഇന്നത്തെ നാല് വായനയും നമ്മോട് പറയുക. ദൈവത്തിലൂടെ മാത്രമാണ് രക്ഷ എന്നാണ് ഇന്നത്തെ നാല് വായനകളുടെ സാരം. ദൈവത്തിലല്ലാതെ മറ്റു പലതിലും രക്ഷ അന്വേഷിച്ച് പോയി എന്നുള്ളതായിരുന്നു ഇസ്രായേൽക്കാർ ചെയ്ത തെറ്റ്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുന്നവർക്ക് വരാനിരിക്കുന്ന ലോകത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് പൗലോസ് ശ്ലീഹ നമ്മളോട് പറയുക. ഫറവോയുടെ അടിമത്തം അവസാനിക്കുന്നതും ബാബിലോൺ പ്രവാസം അവസാനിക്കുന്നതൊക്കെ ദൈവം സ്ഥാപിക്കാൻ പോകുന്ന സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള മുന്നാസ്വാദനങ്ങളാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം പറഞ്ഞു വെക്കുന്നത് ക്രിസ്തുവിനെ അനുകരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട ഉപേക്ഷകളെ കുറിച്ചാണ്. സുവിശേഷം ഇന്ന് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: തൻ്റെ സമ്പത്തിൻ്റെ ഭാരം നിമിത്തം ക്രിസ്തുവിനെ അനുകരിക്കാമെന്ന വിഭാഗം പിന്നീട് അങ്ങോട്ട് നിരാശനായിട്ട് തിരിച്ചു പോവുകയാണ്. ഇതിന് ചുവട് പിടിച്ചുകൊണ്ട് ക്രിസ്തു പറയുന്നുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കയറുന്നതിനേക്കാൾ എളുപ്പം പട്ടം സൂചിക്കുകളിലൂടെ കടന്നു പോവുകയാണ്. വളരെ കഠിനമെന്ന് തോന്നുമെങ്കിലും ഇതിന്റെ ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായാൽ ക്രിസ്തു എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജെറുസലേം കോട്ടയ്ക്ക് 12 കവാടങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഒന്നിനെയാണ് ഈ സൂചിക്കുഴ എന്നുകൊണ്ട് ക്രിസ്തു ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കവാടത്തിലൂടെ ഒരു ഒട്ടകം കടന്നു പോകാതെ എളുപ്പമുള്ള കാര്യമാണ്. അങ്ങനെയാണ് ധനവാൻ സ്വർഗരാജ്യത്തിലുള്ളത്. അതുപോലെ തന്നെ ഒട്ടകം എന്ന വാക്കിന് അർമായ ഭാഷയിൽ കയർ എന്ന് കൂടി ഇറക്കുന്നു. ഒരു നൂലിന് മാത്രം കടന്നു പോകാവുന്ന ഒരു സൂചിക്കുഴയിലൂടെ ഒരു കയർ കയറ്റുന്നതിൻ്റെ വിവേകമില്ലായ്മയും ക്രിസ്തു ചൂണ്ടിക്കാണിക്കും. ഈ ഒരു ഉപമയിലൂടെ ക്രിസ്തു പറയാൻ ശ്രമിക്കുക, ക്രിസ്തുവിനെ അനുകരിക്കണമെങ്കിൽ ചില ഉപേക്ഷകൾ നിശ്ചയിക്കണം. അത് സമ്പത്ത് മാത്രമല്ല, ഒരുപക്ഷെ എൻ്റെ സ്ഥാനമാനങ്ങളായിരിക്കാം, എൻ്റെ പ്രിയപ്പെട്ടവരെ ആയിരിക്കാം, എൻ്റെ വസ്തുക്കളെ ആയിരിക്കാം, എന്തുമായിക്കോട്ടെ. സുവിശേഷത്തിലൂടെ ക്രിസ്തു പറയാൻ ശ്രമിക്കുക, ചില ഉപേക്ഷകളെ നീ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. ഏറ്റവും നല്ല ഉദാഹരണം ക്രിസ്തു തന്നെയാണ്. അവൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക, മണ്ണിൻ്റെ മനുഷ്യരുടെ വേദനയിലേക്ക് ഇറങ്ങി വന്നിട്ടേ ചുങ്കക്കാരുടെയും പാപികളെയും ഒക്കെ കൂട്ടുകാരെന്ന വിളിപ്പേര് അവൻ സ്വീകരിച്ചത്, അവൻ ഏറ്റെടുത്തത് ചില ഉപേക്ഷകളെ അവനാണ് ജീവിതത്തിൽ സ്വീകരിച്ചത് കൊണ്ടാണ്. നീലക്കരയുള്ള വെള്ളസാരി ചുറ്റിക്കൊണ്ട് ചുക്കി ചുളിഞ്ഞ മുഖവുമായി ഒരു സ്ത്രീ കൽക്കട്ടയുടെ തെരുവിലൂടെ നടന്നപ്പോൾ ലോകമോളെ അമ്മ എന്നും പിന്നീട് വിശുദ്ധ എന്നും ഒക്കെ വിളിച്ചത് നാല് ചുവരുകളുടെ സുരക്ഷിതത്വം അവൾ ഉപേക്ഷിച്ചപ്പോഴാണ്. മരണം സുനിശ്ചിതമായ മൊറോക്കോയിലേക്ക് ഫാമിയ നടന്നിരുന്നത് സ്വന്തം ജീവനും ജീവിതവും ഉപേക്ഷിച്ചുകൊണ്ടാണ്. ഉപേക്ഷ എന്ന വാക്കിന് മറവി എന്ന അർത്ഥം കൂടിയുണ്ട്. 33 വർഷം ഒരു ദൈവം സ്വയം മറന്നു കഴിഞ്ഞ ഭൂമിയാണ് നമ്മുടേത്. ഒരു മഹത്തായ മറവയിലൂടെ കടന്നുപോയാൽ മാത്രമേ അവനെ അനുകരിക്കാൻ പറ്റുകയുള്ളൂ. സ്വന്തം യുവത്വം, സ്വന്തം സ്വപ്നങ്ങൾ, താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, മോഹങ്ങളെല്ലാം സ്വന്തം മനുഷ്യയും വലയും മറന്നുകൊണ്ട് അവനെ അനുകരിച്ചവരാണ് അവൻ്റെ ആദ്യ ശിഷ്യന്മാർ. 100 റാന്തൽ സുഗന്ധതൈലത്തിൻ്റെ വില മറന്നുകൊണ്ട് അവനെ സ്വന്തമാക്കിയവളാണ് അവൻ്റെ ആദ്യ ശിഷ്യ. സഹനത്തെ ഭാവനമായിട്ട് സ്വീകരിക്കാൻ അൽഫോൻസാമയ്ക്ക് ഒരു ജനത്തെ മുഴുവൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനായിട്ട് ഗാന്ധിജിക്കും കഴിഞ്ഞത് ഒരു മഹത്തായ മറവിയിലൂടെ കടന്നുപോയപ്പോഴാണ്. എന്തിനും എവിടെയും എടുത്തുചാടി മാത്രം പ്രതികരിച്ച പത്രോസ് ശ്ലീഹ എവിടെയും വിട്ടുകൊടുത്തില്ല. അപ്പോൾ തന്നെ പറഞ്ഞു, ഇതെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ച് നിന്നെ അനുകരിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും. മറ്റൊന്ന് ആലോചിക്കാതെ ക്രിസ്തു പറഞ്ഞു, എന്നെക്കുറിച്ച് ഇതൊക്കെ ഉപേക്ഷിക്കുന്നവർക്ക്, സ്വന്തം വീടിനെയും കുടുംബത്തെയും മക്കളെയും ഭാര്യയെയും സമ്പത്തിനെയും ഒക്കെ ഉപേക്ഷിക്കുന്നവർക്ക് 100 ഇരട്ടി ലഭിക്കും. ഉപേക്ഷിച്ചതെല്ലാം 100 ഇരട്ടിയായിട്ട് തിരിച്ചു വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പുറകിൽ ക്രിസ്തുവിൻ്റെ കരങ്ങളുണ്ടാകും. ഒരു ബാലൻ അവൻ്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും ശിഷ്യന്മാരുടെ കരങ്ങൾ ഏൽപ്പിച്ചപ്പോൾ അത് ഇരട്ടിയായിട്ട് തിരിച്ചു വന്നെങ്കിൽ അതിൻ്റെ പുറകിൽ ക്രിസ്തുവിൻ്റെ കരങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഉപേക്ഷകളെ, എൻ്റെ വേണ്ട എന്ന കൈകളെ അവൻ എടുത്ത് വാഴ്ത്തുമ്പോഴാണ് അത് ഇരട്ടിയായിട്ട് വരുന്നത്. നമ്മളെല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവൻ്റെ വിളി സ്വീകരിച്ചവരാണ്, അവനെ അനുഗമിക്കുന്നവരാണ്. എല്ലാ അനുഗമനവും ഒരു ഉപേക്ഷയിലൂടെ കടന്നുപോയാൽ മതിയാണ്. ചിലതൊക്കെ മാറ്റിവെക്കാനായിട്ട്, ചിലതൊക്കെ ഉപേക്ഷിക്കാനുള്ള കൃപ ലഭിക്കുവാനായിട്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.